കെ സുധാകരന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്. നമസ്കാരം, പൊസയിലേക്ക് സ്വാഗതം. അശ്ലീല സെക്രട്ടറി ഗോവിന്ദൻ, അയ്യോ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഈ വിമർശനവുമായി എത്തിയത് നമ്മുടെ കെ സുധാകരൻ ആയിരുന്നു. ഞരമ്പ് രോഗികളായ കമ്മ്യൂണിസ്റ്റ് അടിമകൾ മാത്രമല്ല, മാന്യമായി ജീവിക്കുന്ന ബാക്കിയുള്ള ജനങ്ങളും താങ്കളെ കേൾക്കുന്നുണ്ടെന്ന് വെറുതെയെങ്കിലും ഓർക്കണമെന്നാണ് സുധാകരൻ ഗോവിന്ദൻ മാഷോട് അന്ന് പറഞ്ഞത്. നല്ല തമിഴടിയാണ് അവൻ. എന്റെ ശത്രു എന്താ ഈ കേൾക്കുന്നേ? അല്ല, ആരാണ് ഈ മാന്യമായി ജീവിക്കുന്ന ആളുകൾ? മനസ്സിലായില്ല. പേരെടുത്തു പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അല്ല, നമുക്കൊക്കെ മനസ്സിലാക്കാലോ. സോറി, അറിഞ്ഞോണ്ടല്ല, മനപ്പൂർവ്വമല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ണാക്കന്മാരാണോ നിന്റെ വിചാരം? എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും വിചാരം അതാണ്. നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിരട്ടി ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളി പരിവേഷത്തിൽ സ്വയം നിൽക്കുമ്പോൾ ഇത്ര വേഗം അടുത്ത വിഡ്ഢിത്തവുമായി ഇറങ്ങണമായിരുന്നോ എന്നും സുധാകരൻ ചോദിക്കുന്നുണ്ട്. അല്ല, എന്താണ് സുധാകരൻ പറയുന്നത്? അല്ല, വിരട്ടുന്നത് ആരാണ് എന്നെല്ലാം നമുക്കറിയാം. ഓർമ്മയില്ലേ അന്ന് മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവറെ കൊന്നുകളയുമെന്ന് പറഞ്ഞത്? ഗോവിന്ദനല്ല, ഈ പറയുന്ന സുധാകരനാണ്. എന്നാലും നിന്റെ കാലുമാറ്റം കുറെ ഭയങ്കരം തന്നെ സുന്ദരി. അവര് പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാ എന്റെ നാക്കിന് നീളം പോരാന്നുള്ളതാ. ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളി ആയി നിൽക്കുന്നത് ആരെന്നും നമുക്കറിയാം. ഞാൻ പറഞ്ഞത് സുധാകരന്റെ അറസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. പിന്നെ വേറെ ഒരാളുണ്ട്, ആ ആളുടെ പേരാണ് രമേശ് ചെന്നിത്തല. പിണറായി പ്രതിപക്ഷ നേതാക്കളെ വിരട്ടാൻ നോക്കണ്ട എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. വിരട്ടലുകളൊന്നും ഇങ്ങോട്ട് വേണ്ട പിണറായി സാറേ എന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അല്ലേ? അല്ല, വിരട്ടിയാലും എന്തിനാണ് നിങ്ങൾ പേടിക്കാൻ പോകുന്നത്? അത്രയ്ക്കും കാഠിന്യമുണ്ടോ പിണറായിയുടെ വിരട്ടലിന്? അവൻ ഭയപ്പെടില്ല. KPCC പ്രസിഡന്റിനെതിരെ കള്ളക്കേസുണ്ടാക്കി വേട്ടയാടുന്ന പിണറായി വിജയന്റെ നടപടി അദ്ദേഹത്തിന്റെ ഭയത്തിൽ നിന്നും ഉണ്ടായതാണെന്നും ചെന്നിത്തല വിമർശിച്ചു. പിന്നെ ആർക്കാണ് ഇവിടെ ഭയമെന്നും പേടിയെന്നും എല്ലാം എല്ലാവർക്കും അറിയാം. അതിന് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? എന്തോ എവിടെന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? സുധാകരനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. അല്ല, അത് പിന്നെ കൂട്ടത്തിൽ ഒന്നിനെ തൊട്ടാൽ ആർക്കായാലും വിഷമമാവില്ലേ? അതിൽ തെറ്റും ശരിയും ഒന്നും ഇല്ലല്ലോ. അയ്യടാ, ഇപ്പൊ അങ്ങനെ ആയോ? തല്ലാൻ പോയവര് തലോടി വന്നെന്തിനാണെന്ന് ആർച്ചു ചോദിച്ചാൽ ഉത്തരം പറയും. അതൊരു കളിയാടാ. അഴിമതിയിലും കെടുകാരിസ്ഥതയിലും മുഖം നഷ്ടപ്പെട്ട സർക്കാരും പാർട്ടിയും പിണറായി സർക്കാരിനെ കുറിച്ചാണ് ചെന്നിത്തല പറഞ്ഞു വരുന്നത്. ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നാടകങ്ങളൊക്കെയെന്നും പറഞ്ഞു വരുന്നുണ്ട്. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഈ നാട് നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. മുഖം നഷ്ടപ്പെട്ടത് ആർക്കാണ് എന്നും ആര് ഭരിക്കുമ്പോഴാണ് ഇവിടെ അഴിമതി ഏറ്റവും കൂടുതൽ നടന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടെല്ലാം പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാമെന്ന് കരുതുന്ന പിണറായിയും ഗോവിന്ദൻ മാഷും മൂഢന്മാരുടെ സ്വർഗത്തിലാണ് എന്നും പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെ മൂഢന്മാർക്ക് പ്രത്യേകിച്ചൊരു സ്വർഗമൊക്കെ ഉണ്ടോ? അല്ല, പുതിയ അറിവാണ്. ഇതിലെല്ലാം പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് പാർട്ടി പ്രസ്താവനയിലൂടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കൂ, പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കും.